നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർ റോബിൻ മച്ചാനെ കുറിച്ചാണ്. ഡോക്ടർ റോബിൻ ഒരു നല്ല പ്ലെയർ ആണോ ഒരു മോശം പ്ലെയർ ആണോ, ഒരു ഫേക്ക് ആണോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്ലെയർ ആണോ, എന്താണ് മച്ചാന്റെ അഭിപ്രായം? ഡോക്ടർ മച്ചാൻ ഇപ്പൊ പൊളിച്ചെടുക്കുന്നുണ്ട് എന്തായാലും. ഇപ്പം നമ്മള് വന്നപ്പം ചെറുതായിട്ടൊരു എന്താ പറയാ, ആള് സ്വന്തം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം വന്നാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ. അപ്പൊ അത് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് കളി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല. ഇപ്പൊ മറ്റേ പടർന്നു പന്തലിച്ച ഒരു ആത്മാരമായിട്ട് നിൽക്കുകയാണ്. ബിഗ് ബോസിന്റെ എവിടെ എന്ത് കണ്ടന്റ് ഉണ്ടോ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും ഡോക്ടർ റോബിൻ. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഡോക്ടർ റോബിൻ മച്ചൻ തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്, അതിന് സംശയമല്ല. പക്ഷെ അത് ആൾക്ക് നെഗറ്റീവ് ആയിരുന്നോ പോസിറ്റീവ് ആയിരുന്നോ എന്നുള്ളതായിരുന്നു ചോദ്യം. അത് നെഗറ്റീവ് ആയിരുന്നു ആദ്യം, പക്ഷെ ഇപ്പൊ വരുന്ന പോസിറ്റീവ് അന്നത്തെ നെഗറ്റീവ് ആണ്. സത്യമുണ്ടോ അല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് ഈ പ്ലെയറിന്റെ തലച്ചോറ്. 8 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആള് വന്നിരിക്കുന്നത് പറഞ്ഞു. 8 മാസം കൊണ്ട് പഠിച്ചതാണെന്ന് തോന്നുന്നില്ല, അതിൽ കൂടുതൽ സമയമെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വരുന്നുണ്ടെന്നുള്ളൊരു സൂചന കിട്ടിയപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു 2-3 സീസണും നല്ലപോലെ വാച്ച് ചെയ്തിട്ടുണ്ടാവും. ആള് അതിലേക്ക് മത്സരാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞത് മുതലല്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം ആള് നമ്മളിപ്പോ അന്ന് മത്സരിക്കാൻ പോകുന്നതല്ലോ, പക്ഷെ നമ്മള് ഫസ്റ്റ് മുതലേ ബിഗ് ബോസിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ പുറത്തു പെരുമാറുന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസ് കാലഘട്ടങ്ങളിൽ നമ്മള് ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ കാണുന്ന എല്ലാ വ്യൂവേഴ്സും ഓരോ കണ്ടസ്റ്റന്റുകളാണ് അല്ലേ? അവർക്കും ഒരു പ്രത്യേക സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. അപ്പോ അതുപോലെ അന്ന് മുതൽ ആള് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഡോക്ടർ മച്ചാന്റെ ആദ്യത്തെ 2 ആഴ്ച ആള് ശരിക്കും പിടിച്ച് കുലുക്കി, ബിഗ് ബോസ് ഹൗസിനെ പിടിച്ച് കുലുക്കി. ഈ ബെസ്റ്റ് ഇംപ്രഷൻ ഈസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടില്ലേ, ആ സംഭവമാണ്. അതായത് അത് മോശമാണോ നല്ലതാണോ എന്നുള്ളത് പിന്നീട് പറയാം. ഇത് ബെസ്റ്റായിട്ട് നൽകുക എന്നുള്ളതാണ് ആദ്യം ആള് ചെയ്തത്. അത് നെഗറ്റീവ് വന്നാലും എന്താ പോസിറ്റീവ് വന്നാലും ആളതിന് അത് കെയർ ചെയ്തിട്ടില്ലാണ്. അതിന്റെ ഒന്നാം അതെ അതിന്റെ ഒന്നാം തരം തെളിവ് തന്നെയാണ് ആദ്യത്തെ ആഴ്ചയിൽ നടന്ന സംഭവങ്ങളൊക്കെ. അതായത് ആള് വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാന് ഡോക്ടർ എന്നുള്ളത് പുറത്താണ്, ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ ഗെയിമറാണ്, ഞാൻ എന്റെ രീതി അതാണ്, ഞാൻ അങ്ങനെ നിക്കുള്ളൂ. അതൊക്കെ ഫസ്റ്റ് കേൾക്കുമ്പോ കൂടെയുള്ള കണ്ടസ്റ്റന്റ്സിനും അല്ലെങ്കിൽ പുറത്ത് കാണുന്ന ആൾക്കാർക്കും ഇങ്ങനെ പറയണ എല്ലാരും, നമ്മളാണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മളെപ്പോഴും നമ്മളെ പോസിറ്റീവ് മാത്രമേ പറയുള്ളൂ. അതാണ് അല്ലെ? അതാണ് ഡോക്ടർ മച്ചാന്റെ ഏറ്റവും വലിയ ബ്രില്യൻസ്. അതായത് താനൊരു ഫേക്ക് പ്ലെയർ ആണെന്നും ഞാനൊരു ഗെയിമറാണെന്നും പിന്നെ എന്താ ജെനുവിനിറ്റി അല്ലെങ്കിൽ എന്താ തന്റെ എന്താ പറയാ എത്തിക്സ് ഇതൊന്നും തെളിയിച്ച് ഒരു അവാർഡ് കൊണ്ടുപോകാൻ വന്നതല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്നാണ് ആള് പറഞ്ഞു വെച്ചത്. ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ആ പറഞ്ഞു വെച്ചതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ട് വ്യൂവേഴ്സിന് അല്പം ഇഷ്ടക്കുറവാണ് ആദ്യ സമയങ്ങളിൽ തോന്നുക. പക്ഷേ അത് ആള് എന്തിന് ചെയ്തു എന്നുള്ളതാണ്. അത് ആള് പറയുന്നതിലൂടെ ടോട്ടലി ആളിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ചെല്ലും. അപ്പോൾ എതിരിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന മറ്റു മത്സരാർത്ഥികളെല്ലാവരും വളരെ എളുപ്പമാണ്, എന്ത് ഞാൻ ജെനുവിനാണ്, ഞങ്ങൾ നല്ലതാണ്, ഞങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു പൊതു ബോധം എല്ലാവർക്കും ഉണ്ട്. അത് അവര് അങ്ങനെ എടുത്തു ഏറ്റെടുത്തു. എന്നിട്ട് റോബിൻ നല്ലതല്ല, മോശമാണ്, ഫേക്കാണ്, ജെനുവിനിറ്റി ഇല്ല, എത്തിക്സ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ അവരുടെ ജെനുവിനിറ്റി എത്തിക്സ് പൊക്കിയെടുക്കാൻ തുടങ്ങി. അതെ അതാണ് സത്യം. അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് മുഴുവൻ ടാർഗറ്റ് ചെയ്തത് റോബിനെ മാത്രമാണ്. അതാണ് അത് റോബിൻ ഫേക്ക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഡോക്ടർ റോബിനെ ഫേക്ക് ആണ് ഇവരും കൂടി അങ്ങ് കൂട്ടിയാൽ മതി. അതെ, പുറത്തു വരുന്ന വേറെ വിചാരം അങ്ങനെയാണ് പുറത്തു കാണുന്നവര്. അതിലൂടെ ഈ വ്യൂവേഴ്സ് മൊത്തം അവരെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ ഇവൻ ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചാൽ ഇവനോട് വെറുപ്പ് തോന്നുമെന്ന് അവര് തെറ്റിദ്ധരിച്ചു. ആദ്യ സമയങ്ങളിൽ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് മത്സരങ്ങൾ വരും, അതിലൂടെ ഈ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടെയാണ് ഡോക്ടർ ഇതിൽ ഇത് പറഞ്ഞിട്ടുള്ളതും അതിനനുസരിച്ച് ഗെയിം കളിച്ചിട്ടുള്ളതും. ആള് ആദ്യ സമയങ്ങളിൽ ഈ ബെസ്റ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ആദ്യ സമയങ്ങളിൽ ഒരിക്കലും പുറത്തു പോകരുത്. ഈ നല്ല കണ്ടസ്റ്റൻസുകൾ ഇതിനു മുൻപ് അവസരം കിട്ടാതെ ആദ്യ സമയങ്ങളിൽ അല്പം പിന്നോട്ട് നിന്നതിന്റെ പേരിൽ പുറത്തു പോയ ചരിത്രമുണ്ട്. എത്രയും പെട്ടെന്ന് പോയിട്ടുണ്ട്. അതെ, അപ്പോൾ അതിനുള്ള ആദ്യം ആ സമയങ്ങളിൽ ആള്
അതായത് എലിമിനേഷനിൽ വരുമോ എന്നുള്ളതല്ല, ആള് സേഫ് പ്ലേ കളിച്ചിട്ടേ ഇല്ല, ആള് എലിമിനേഷനിൽ വന്നാലും ഞാൻ സേഫ് ആയിരിക്കണം, കണ്ടന്റ് ഞാൻ നൽകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി. അതിലൂടെ ആള് ഒരു താരസൂര്യനായിട്ടാണ് വന്നു. അതാണ് ആളുടെ ബ്രില്യൻസ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് വീക്ക് എല്ലാരെ കൊണ്ടും ഒന്നും പറയിപ്പിച്ചു. പിന്നെ ബിഗ് ബോസിന് പോലും അല്ലെങ്കിൽ അവിടുത്തെ ഇത് കാണുന്ന വ്യൂസിന് പോലും വ്യൂവേഴ്സിന് പോലും ഇയാള് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണ് എന്നുള്ളൊരു തോന്നല് ഉള്ളിലുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്ത കാര്യം. ആളൊരു പൊട്ടനാണെന്നും ആള് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണെന്നും അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാവുകയാണെന്നും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതായിരുന്നില്ല. ആള് പിന്നീട് അല്പം ഒന്ന് എന്താ പറയുക, ഒരു മൂന്ന് സ്റ്റേജിലേക്ക് ആൾ മാറിയിട്ടുണ്ട്. ഒന്ന്, ആള് താൻ ചെയ്തത് ശരിയല്ല, സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നതിൽ ക്ഷമിക്കണം. ആ ആള് പറഞ്ഞത് തെറ്റാണെന്ന് ആൾ വിശ്വസിക്കുന്നൊന്നുമില്ല, എങ്കിലും വെറുതെ എങ്കിലും ഇത് എടുത്തു പറയും. അതാണ് അതിനകത്ത് ചിലപ്പോ പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു വാക്കേ ഉണ്ടാവുള്ളൂ. അതെ, അതൊരു തെറ്റുമായിരിക്കില്ല. നമ്മുടെ ജനങ്ങൾ വ്യൂവേഴ്സിന് പോലും തോന്നിയിട്ടില്ല, തെറ്റായിട്ട് തോന്നിയിട്ടില്ല, നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ആൾ അത് അവിടെ എണീറ്റ് നിന്ന് വന്നിട്ട് ബാക്കി കണ്ടസ്റ്റന്റ്സിനോട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ പറഞ്ഞ വാക്ക് അത് തെറ്റാണ്, അത് ഞാൻ മാപ്പ് പറയുന്നു. അതാണ് ശരിക്കും മറ്റുള്ളവരാരാണെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ പറയുന്ന ഞാൻ ആ പറഞ്ഞ കാര്യം തെറ്റാണ് അതിന് സോറി അങ്ങനെ പറയുള്ളൂ. ഇത് അത് പറയണില്ല, പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു, അതിന് മാത്രം സോറി. അതെ, ആ വാക്ക് തെറ്റുന്നായിരിക്കണമെന്നില്ല, പക്ഷെ അതിനേക്കാൾ മോശം വാക്കുകൾ മറ്റുള്ളവർ യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷെ എങ്കിലും ഇത് ആള് ഏറ്റെടുത്ത് മാപ്പ് പറയുന്നു. അതിലൂടെ ആദ്യ സമയങ്ങളിൽ റോബിനോട് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു സോഫ്റ്റ് കോർണർ ഒരു സംഭവം ആട് കുഴപ്പമില്ല കേട്ടോ, മോശമല്ല, നന്നായി വരുന്നുണ്ട് എന്ന ഒരു തോന്നലുണ്ടായി. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് ആളുടെ. ആ സ്റ്റേജിൽ തന്നെ ആള് മറ്റൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കണ്ടസ്റ്റന്റിനെ തെരഞ്ഞു പിടിച്ച് നിങ്ങളൊരു സംഭവം പ്ലെയർ ആട്ടോ, നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിലെ രാജാവാണ്, നിങ്ങളാണിതിലെ എല്ലാവരുടെയും എല്ലാ മത്സരാർത്ഥികളെക്കാളും മുകളിൽ നിൽക്കുന്ന ഗെയിമറും ബുദ്ധി എന്താണ് പറയുക ഒരു ബുദ്ധി രാക്ഷസനാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഈ മെന്റലി ആളെ ഒന്ന് നമ്മളെ മെന്റലിസം ചെയ്ത് അല്ല മെന്റലിസം എന്ന് പറയാൻ പറ്റില്ല, അതിനെ എന്താ പറയാ ഹിപ്നോട്ടിസം ചെയ്ത് മാറ്റുക പറയില്ലേ, ആ ഒരു സാധനമാണ് റോബിൻ പിന്നീട് ഈ ഇതിൻ്റെ ഇടയിലൂടെ ചെയ്യുന്ന പരിപാടി. അതായത് നവീനെ ഒരു ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചത് അതിന്റെ മെയിൻ കാരണക്കാരൻ സൂത്രധാരൻ ഡോക്ടർ റോബിൻ തന്നെയാണ്. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഡോക്ടർ റോബിൻ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് ശാരീരികമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എനിക്ക് തോന്നുന്നു ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ശരീരത്തെക്കാൾ ശക്തിയുള്ളത് ബുദ്ധിക്ക് തന്നെയാണ്. ആ ബുദ്ധി തന്നെയാണ് ഇവിടെ റോബിന്റെ ഏറ്റവും വലിയ ആയുധം. ആള് ശാരീരികമായി മുട്ടി നിൽക്കാൻ പറ്റൂല എന്ന് തോന്നുന്ന ആൾക്കാരെ തെരഞ്ഞെടുത്ത് മാനസികമായി തളർത്തുന്നു. തളർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ മോശമാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നതല്ല കൊടുക്കുന്നത്, പോസിറ്റിവിറ്റി കൊടുത്ത് ആളെ ഹൈപ്പിലേക്ക് കയറ്റി വെച്ച് ആള് പിന്നെ ഒന്നും ചെയ്യണ്ട, ആള് മാറിക്കുന്നു, ഡോക്ടർ മച്ച മാറിക്കുന്നു, എന്നിട്ട് ചിരിക്കുന്നു, മറ്റുള്ളവര് എന്താണ് അവിടെ ചെയ്യുന്നത് അതിലൊക്കെ. ഇത് വേറൊരു സംഭവം അറിയാം, ഈ നമ്മള് ഒരാളുടെ അടുത്ത് നെഗറ്റീവ് പറയുന്നതോ അല്ലെ അയാളെ മോശമാക്കുന്നതോ അല്ല എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് വരിക. പോസിറ്റീവ് അതിനിപ്പോ അയാൾ ചെയ്യാത്ത കാര്യത്തിലാണെങ്കിൽ പോലും അയാൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സാധനം പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മള് ഒന്നും പൊന്തു. അത് മാത്രല്ല, ആർക്കും എന്താ ഈ എന്താ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടം തന്നെയാണ്, ഏത് മനുഷ്യർക്കും അത് ഇഷ്ടമാണ്. അത് ഒരു ഡോക്ടർ അതായത് മത്സരാർത്ഥികളിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ശക്തനാണെന്ന് തോന്നുന്ന ഒരാളാണ് ഇത് പറയുന്നത്. അപ്പോ അതിലൂടെ ഇവർക്ക് മനസ്സിലാവുകയാണ് ഞാനാണെങ്കിലും വലുത് എന്നുള്ളത്. അതിലൂടെ ആള് തളർന്നു പോവാണ് ശരിക്കും ചെയ്യുന്നത്. അത് ഡോക്ടർ മച്ചാന്റെ ഒരു വേറൊരു ഫേസ് ആയിരുന്നു. അപ്പൊ ഈ എന്താ സെക്കൻഡ് ഒരു ഫേസിലെ ഒരു രണ്ട് കാര്യങ്ങളിലെ ഒന്നാണത്, ഈ പുകഴ്ത്തുന്ന സംഭവം. മറ്റു എതിരാളികളെ ഇല്ലാതാക്കുന്നു, അതായത് പുകഴ്ത്തി വെച്ച് ഇല്ലാതാക്കുന്നു. അത് പുകഴ്ത്തിയതിന് നമ്മുടെ നവീൻ അത് നവീൻ അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇതൊന്നും അല്ല ഇനി ഉണ്ടെന്ന്. പക്ഷെ അത് പിറ്റത്തെ ആഴ്ച നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്, കാണാൻ കിടക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ. ആളൊരു കോമാളിയായി മാറി. അതെ, ഇത് ഡോക്ടർ റോബിൻ ചെയ്തതാണത് തീർച്ചയായിട്ടും. റോബിന്റെ ഒരു ഒരു 5 മിനിറ്റ് അടുത്ത ടോക്സ് ആണ്.
ആ ഒരു നവീൻ എന്ന് പറഞ്ഞ ആളെ ഈ കോലത്തിലാക്കിയത്. അതിനുശേഷം അടുത്ത ആളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്, ആളെപ്പോഴാ ഇനി ആ ഒരു ഫോമിലേക്ക് എത്തുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. റോൺസൺ ഈ നവീനെ കിട്ടിയതുപോലെ ശരിക്കും കിട്ടണമെന്നില്ല. റോൺസൺ മറ്റൊരു ക്യാരക്ടറാണ്, ആളൊന്ന് ഉൾവലിഞ്ഞ് ബുദ്ധിക്ക് കളിക്കുന്ന മറ്റൊരു പ്ലെയർ ആണ്. അതുകൊണ്ട് എങ്ങനെ വരുമെന്നുള്ളത് കണ്ടത്. അത് റോബിൻ സംസാരിക്കുമ്പോൾ പോലും ആള് അത് എങ്ങനെ എടുക്കുന്നതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ചിരിച്ചുകൊണ്ടാണ്, കൂളായിട്ടാണ് എടുക്കുന്നത്. അല്ലാണ്ട് അന്ന് മറ്റേ നവീനോട് പറയുമ്പോ നവീൻ ഫുള്ള് അതെ, അത് ആൾക്ക് അപ്പോഴേ എഫക്ട് ചെയ്തു. എന്നാൽ റോൺസൺ അത് കുറച്ച് കഴിഞ്ഞിട്ടേ എഫക്ട് ചെയ്യുള്ളൂ. പക്ഷെ എങ്കിലും ഒരു ത്രില്ല്, ഒരു സന്തോഷം, ഒരു മനസ്സുഖം ആ പറച്ചിലൂടെ റോൺസന് കിട്ടിയിട്ടുണ്ടാവും സംശയമല്ല. അത് കിട്ടിയെന്നുള്ള നൂറ് ശതമാനം. അതെ, അപ്പോ ഈ ഒരു ഫേസിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്, അതായത് ഡോക്ടർ റോബിനോട് വ്യൂവേഴ്സിനുള്ള ഒരു വ്യൂവേഴ്സിന് മനസ്സിലുള്ള ഒരു ദേഷ്യം ഒരു പകുതിയായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോ എന്താ ഈ ഒരു സമയത്ത് എതിരാളികൾ, അതായത് റോബിൻ മറ്റുള്ളവർ, ഇതാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ മത്സര രീതി അല്ലേ? അതെ. അപ്പോൾ ഈ ഡോക്ടർ റോബിന് എതിരെ നിൽക്കുന്ന മറ്റുള്ളവരുടെ ജെന്യൂനിറ്റി, അവരുടെ എത്തിക്സ്, അവരത് കൊണ്ടുപോകേണ്ടത് അനിവാര്യമായി വന്നു. ഫസ്റ്റ് മുതലേ ഇവർ പറഞ്ഞ് നിന്നൊരു സംഭവമായിരുന്നു ഞങ്ങളുടെ ജെന്യൂനിറ്റി. ഇതൊരു ഗെയിം അല്ല, ഇതൊരു വീടാണ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. ഇത് പറഞ്ഞു വെച്ച ഇവര് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം സ്വഭാവം പോലും പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ശരിക്കൊരു ഗെയിം പോലും, അതായത് നിയമങ്ങൾക്കനുസരിച്ച്, ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഗെയിം കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മറ്റുള്ള കണ്ടസ്റ്റന്റ്സിന് ഡോക്ടർ റോബിൻ ചെയ്തു വെച്ച് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ റോബിൻ എങ്ങനെയും കളിക്കാം, കാരണം എന്താ, താൻ അങ്ങനെയാണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതെ, മറ്റുള്ളവര് ഞാൻ നല്ലവരാണെന്നും ജെന്യൂനിറ്റി ഉള്ള ആളാണെന്നും എത്തിക്സ് ഉള്ള ആളാണെന്നും ഒക്കെ പറഞ്ഞ് അവര് ടോട്ടലി അവര് തന്നെ ഒരു എന്താ പറയാ, അതെ കെട്ടിയിട്ടു, അവർ തന്നെ അവർ കെട്ടിയിട്ടു. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇനിയിപ്പോ 100 ദിവസം അല്ലെ 80 ദിവസം നിൽക്കുന്നിടത്തോളം കാലം. അതെ, അവർക്ക് അവരുടെ ജെന്യൂനിറ്റി അതങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുക തന്നെ വേണം. പക്ഷെ ഡോക്ടർ റോബിന് അതിന്റെ ആവശ്യമില്ല. അതാണ് ഡോക്ടർ റോബിൻ ഇവിടെ കളിച്ചിരിക്കുന്നത്, മൈൻഡ് ഗെയിം വ്യൂവേഴ്സിനെ വെച്ചിട്ടാണ്. വ്യൂവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് ആള് ഉറപ്പിച്ച് പറയുന്നത് തന്നെ അതാണ്. ഇവര് എന്തായാലും മാറി നിന്ന് പലതും പറയുന്നു, അവരുടെ ജെന്യൂനിറ്റി വെളിപ്പെടുമെന്നുള്ളതും, അതായത് ഇതൊക്കെ പൊളിഞ്ഞു പാളീസ് ആവുന്നുള്ളത് ഡോക്ടർ റോബിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് താൻ ഫേക്ക് ആണെന്നും ജെന്യൂൻ ആണ്, ജെന്യൂനിറ്റി ഇല്ലാത്ത ആളെന്നും എത്തിക്സ് ഇല്ലാത്ത ആളെന്നും ഗെയിം കളിക്കാൻ വന്ന ആളാണെന്നും പറയുന്നത്. അതിലൂടെ മറ്റുള്ളവര് അതിനി കഴിയാത്തൊരു സാഹചര്യമാണത്. അതുകൊണ്ട് ഇനി അവർക്കാണ് ബുദ്ധിമുട്ട്, ആള് ആൾറെഡി ട്രാക്കിൽ കയറി കഴിഞ്ഞു. പിന്നെ ഇനി ആളുടെ മറ്റൊരു ഫേസ് ആണ് കാണുന്നത്, തേർഡ് ഫേസ്. ഇത് ഒരു ലവ് ട്രാക്കാണ്. ഇതിലൂടെ ഡോക്ടർ റോബിനോടുള്ള, ഇപ്പോ ആള് വില്ലനോ നായകനോ ആരും ആവട്ടെ, നമുക്ക് ഈ പ്രണയം എന്ന് പറഞ്ഞത് വില്ലൻ ചെയ്യുന്നതും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതെ, ഇത് വേറൊരു കാര്യമുണ്ട്, ബിഗ് ബോസില് ഇതുവരെയുള്ള സീസണുകളിലാണെങ്കിലും ഏതിലാണെങ്കിലും പ്രണയത്തിന്, അതായത് വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കിട്ടും. അത് നല്ലപോലെ അറിയുന്ന ആള് തന്നെയാണ് ഡോക്ടർ റോബിൻ. എന്നാ പ്രണയിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ ഇല്ല, എന്നാ ഉള്ളിലുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ആ ഒരു അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. അതായത് ഒരു പ്രത്യേക തരം കെയറിങ് കൊടുത്തിട്ടുള്ള ഒരു രീതി, അതായത് പ്രണയം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നു, ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കത് കാണാൻ, അതായത് ഇവർക്ക് തമ്മിൽ എന്താണ് ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് പ്രത്യേകമായിട്ട് ആകർഷിക്കുന്ന രീതിയാണ് ഇവരുടെ ഈ ഒരു ലവ് സ്ട്രാറ്റജിയിലുള്ളത്. അതായത് ഇവർ രണ്ടുപേരും മാറിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയാണ്, ഇവരെന്തായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്തായിരിക്കും പറയണമെന്ന് കാണാൻ വേണ്ടിട്ട് ക്യൂരിയോസിറ്റി ഉണ്ട്. അതാണ്, അപ്പോ വില്ലനിൽ നിന്ന് നായകനിലേക്ക് മാറി എന്ന് പറയാൻ പറ്റില്ല, വില്ലനിൽ നിന്ന്, അതായത് കൊടും വില്ലനിൽ നിന്ന് നന്മയുള്ള വില്ലനിലേക്ക് മാറി, ആ നന്മയുള്ള വില്ലൻ ഒരു ലവ് ട്രാക്ക് കൂടി കൊണ്ടുവന്നാൽ ടോട്ടലി നമുക്ക് ഇപ്പോ എന്താ മലയാള സിനിമകളിലും എല്ലാ സിനിമകളിലും വില്ലന്മാര് ആണ് നായകന്മാർ, തീർച്ചയായിട്ടും അവർക്കാണ് പ്രണയമുള്ളത് നമുക്ക് കാണാൻ ഇഷ്ടമുള്ളത് അല്ലെ. മറ്റുള്ള നന്മ മരങ്ങളായിട്ടുള്ള നായകന്മാരുടെ പ്രണയൊക്കെ നമ്മൾ എന്തോ എടുത്ത് എറിഞ്ഞതാണ് കണ്ടു മറുത്ത് ശീലിച്ചതല്ലേ. അപ്പം വില്ലനിൽ നിന്ന് നായകനിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു രസമുള്ള സംഭവം തന്നെയാണ്. അതെ, അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര എന്താ പറയാ ഭയങ്കര അറ്റൻഷൻ കിട്ടും. അതെ,
തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള എന്താ പറയുക, ഒരാൾ മാറി നിൽക്കുന്നു, രാജാവായി മാറി നിൽക്കുന്നു, കിങ്. അത് ഡോക്ടർ റോബിൻ മച്ചനാണ്. അതിന് സംശയമല്ല. മറ്റുള്ളവർ ഇവരെ എതിരിടാനായിട്ട് നിൽക്കുന്ന കുറച്ച് മത്സരാർത്ഥികൾ മാത്രം, അതും അവര് തന്നെ കെട്ടി വലിച്ച് എന്താ ഞങ്ങളെ നമ്മള് നമ്മളെ തന്നെ ലോക്കാക്കുന്നു പറഞ്ഞിട്ടില്ലേ, അതുപോലെ ലോക്ക് ചെയ്ത് നിൽക്കണം അവര്. ഇനി ഇപ്പൊ പറഞ്ഞുതരാം, ഇനി ഇപ്പൊ 30-ാമത്തെ ദിവസത്തിലേക്ക് ആണ്ട് വരുന്നു, 30 ദിവസം. ഈ 30 ദിവസത്തിനുള്ളില് ബിഗ് ബോസിലെ കിങ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ റോബിൻ തന്നെയാണ്. ഇനി ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോ ഒറ്റയടിക്ക് വേറൊരാൾ വന്നേക്കാം, അത് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഓരോരുത്തരും മാറി വരുന്നത്, അപ്പം വരുന്നതിനനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇതുവരെ ഡോക്ടർ റോബിൻ തന്നെയാണ് ടോപ്പ്. കാരണം ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതിന് ആൾറെഡി ആള് എല്ലാ കണ്ടന്റും ഇട്ട് കഴിഞ്ഞു. ഇനി കളിക്കേണ്ടത് മറ്റുള്ളവരാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസ് അവരുടെ ജെനുവിൻ ടീം എത്തിക്സും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, അത് പ്രേക്ഷകർ കാണും. പ്രേക്ഷകർ ആൾറെഡി കണ്ട് കഴിഞ്ഞതാണ്. പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് മാത്രം ആള്, അതായത് ഡോക്ടർ മച്ചൻ ആൾറെഡി സേഫ് ആണ്. സിമ്പിളായിട്ട് പറയാം, ആള് മാറി നിന്ന് ചിരിക്കുകയാണ് എല്ലാം കണ്ടുകൊണ്ട്. അപ്പം പോയാലോ? യെസ്, തീർച്ചയായും. അപ്പം അടുത്ത ബിഗ് ബോസ് ടോക്സുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പോലെ. ബൈ ബൈ.